എന്തുണ്ട് മനുഷ്യ, സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഇൻസ്റ്റൻറ്റ് ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ട്. ശരിക്കും മലബാർ സൈഡിലൊക്കെ അവർ ഡേറ്റ്സ് പിക്കിൾ അല്ലെങ്കിൽ നമ്മളുടെ ബീറ്റ്റൂട്ടിൻ്റെ പിക്കിളില്ലേ, അതൊക്കെയാണ് സാധാരണ ബിരിയാണീൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് വെക്കുക. ഇച്ചിരി മധുരമൊക്കെയുള്ള പിക്കിൾ, ഇത് രണ്ടുമുള്ള മധുരമുള്ള പിക്കിൾ. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു 3 ഉണക്കമുളക് നടുകെ പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഇന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. അപ്പോൾ വെളുത്തുള്ളി ഒരു വലിയൊരു ബൾബ് ഫുള്ളായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഒരു 3-4 പീസായിട്ട് അതൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് നീളത്തിൽ. പരിയേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് അത് പിച്ചാൻ പറ്റുമല്ലോ. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലോ, ഡ്രൈ ഫ്രൂട്ടാണല്ലോ ഡേറ്റ്സ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ചേർത്തുകൊണ്ട്, നമ്മുടെ എരിവുള്ള മുളക് പൊടിയിൽ ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോവും, അപ്പം ആ ഒരു ടേസ്റ്റൊക്കെ മാറും. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഡേറ്റ്സും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം മധുരത്തിന് വേണ്ടി 1 ശർക്കര പൊടിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മതി, ഈ ഒരളവിന് ഒന്ന് മതി, കൂടുതൽ വേണ്ട. അപ്പോൾ കൂടുതൽ മധുരമായി പോവും. അപ്പോൾ നമുക്ക് ഈ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ഒന്നൊരു ഒരു എന്താ പറയുക, സെയിം ലെവലിലായിട്ട് വരണം. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് കുറുകി വരും, പെട്ടെന്ന് വെന്തും വരും, പെട്ടെന്ന് അത് കുറുകി വരും. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണേ. ചിലപ്പോൾ നമുക്ക് വീണ്ടും വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു ഒരു 5 മിനിറ്റിൻ്റെ മുന്നേ തന്നെ അത് വേവ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തവി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേവ്, എന്നിട്ട് തവി വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് കുറുകി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ഡേറ്റ്സൊക്കെ ഒന്ന് വെന്ത് അതൊന്ന് കുറുകി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ആവശ്യമില്ല കേട്ടോ, അത്ര മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണോളം. പിന്നെ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണ്. ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അച്ചാറിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി തീ അധികം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തോന്നും നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ടൈറ്റ് ഭയങ്കര ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പം ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂടുവെള്ളമാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ശരിക്കും ചൂടോടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിക്കിളാണ്, ഇതിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മയങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് കമൻസൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.